എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ആലുവയ്ക്കടുത്ത് കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ്. തൊട്ടടുത്തായിട്ട് പുക്കാട്ടുപടി ജംഗ്ഷൻ ഉണ്ട്. നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. രാജഗിരി ഹോസ്പിറ്റൽ, എറണാകുളം, കാക്കനാട് ഇൻഫോ പാർക്ക് എന്നീ വേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ്. മാത്രമല്ല മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന നല്ലൊരു പ്രോജക്റ്റിനകത്താണ് വന്നിട്ടുള്ളത്. അവിടെയായിട്ട് 3.5 സെന്റ് ഭൂമിയിൽ 1650 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിനി വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഈ കാണുന്ന വലിയ കിണറാണ് ഈ 6 വില്ലയ്ക്കും കൂടി കൊടുത്തിട്ടുള്ളത്. ഈ 6 വില്ലയ്ക്ക് മാത്രമായിട്ടാണ് ഈ കിണർ വരുന്നത്. വലിയ കിണറാണ്, ഏകദേശം വെള്ളമുണ്ട്. എല്ലാ സമയത്തും വെള്ളം കിട്ടുന്ന നല്ലൊരു കിണർ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല KW വാട്ടറിൻ്റെ കണക്ഷനും അവൈലബിളാണ്. അപ്പോൾ നമുക്ക് 2 വാട്ടറും അവൈലബിളാണ്. നേരെ നമുക്കിനി വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. കോമ്പൗണ്ട് തന്നെ തുടങ്ങാം. നേരെ നമുക്ക് മതിലിലേക്ക് വരാം. മതിലിൻ്റെ ഡിസൈനും മറ്റ് വർക്കുകളും പെൻഡിംഗ് ഉണ്ട്. ഇവിടെ CNC കട്ടിങ് വരാനുണ്ട്. മാത്രമല്ല ഇവിടെയായിട്ട് ടെക്സ്റ്റ് വർക്ക് വരാനുണ്ട്. 2-way light 4-way light വരാനുണ്ട്. പിന്നെ നേരെ നമുക്ക് ഗേറ്റിൻ്റെ അങ്ങോട്ട് വരാം. നല്ല ഹൈറ്റുള്ള ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. CNC കട്ടിങ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ളൊരു ഗേറ്റ് വരുന്നുണ്ട്. ഒരു സൈഡ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒരു സൈഡ് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും നമുക്ക് ഗേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പോർച്ചിനകത്താണ്. നല്ല വലിപ്പമുള്ളൊരു പോർച്ച് കിട്ടിയിട്ടുണ്ട്. ഈസി ആയിട്ട് ഒരു വലിയൊരു വണ്ടി നമ്മുടെ പോർച്ചിനകത്ത് ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട്. ഈ സ്പേസിൽ നല്ലൊരു ഗാർഡൻ വരാനുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വടക്ക് വശത്താണ്. വടക്ക് വശത്ത് ഇത്രയും സ്പേസ് അവൈലബിൾ ആണ്. ഇവിടെ ഒരു ടാപ്പ് വരുന്നുണ്ട്. വടക്ക് കിഴക്ക് അടുക്കള വരുന്നുണ്ട്. നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. തരനിലത്തിൽ നിന്ന് ഉയർത്തി തന്നെ ടൈലിട്ട് ഭംഗിയായിട്ടുള്ള സ്പേസ് അവിടെയുണ്ട്. അത് നമ്മൾ കിച്ചണിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്നുണ്ട്. ഇനി നമുക്ക് പടിഞ്ഞാറ് വശത്തേക്ക് വരാം. അപ്പോൾ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറോട്ടാണ്. നല്ലൊരു വലിയൊരു സിറ്റൗട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്രാനൈറ്റിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തും സ്പേസ് അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ ഈ ഭാഗത്ത് ചെടികൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ മതിലിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്ത് ഫ്രണ്ടിലും നല്ല ചെടികൾ വരാനുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തെക്ക് വശത്താണ്. തെക്ക് വശത്തും ഇത്രയും സ്പേസ് ഉണ്ട്. അപ്പോൾ 2 സൈഡും സ്പേസ് കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കൈവീശി നടക്കാൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് അകത്തേക്ക് വരാം. പടിഞ്ഞോറായിട്ടാണ് ഇതിന് ഡോറ് കൊടുത്തിട്ടുള്ളത്. നല്ല ഡിസൈനിലുള്ള 2-piece ഡോറാണ് വന്നിട്ടുള്ളത്. നേരെ ലിവിങ് സ്പേസിലേക്ക് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ഇതിനെ ലിവിങ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് പടിഞ്ഞാറ് വശത്ത് ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 2 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പാനലി അത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് പാനൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫാൻ വരുന്നുണ്ട്. എനിക്ക് ഫ്രണ്ടിലായിട്ട് TU മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻ കയറി വരുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത്. നേരെ നമ്മൾ വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസിലേക്ക് വന്നു. നല്ല സ്പേസ് ഡിസൈനിലൊരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഫാൻ വരുന്നുണ്ട്. പിന്നെ ജനലുകളെല്ലാം പാനൽ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ജനല് മാത്രമല്ല കയറി വരുന്ന ബെഡ്റൂമിൻ്റെ ഡോറ് വരെ പാനൽ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മനോഹരമായിട്ടുള്ളൊരു വാഷ് ഏരിയ കിട്ടി. കൗണ്ടർ വാഷ് ബേസിനാണ് വന്നിട്ടുള്ളത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന ടൈലാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ടവൽ റാഡ് വരുന്നുണ്ട്. ഇതിനകത്തായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. താഴെ പെബിൾസോ ഗ്രീൻ മാറ്റോ ഇരിക്കാനുള്ള സ്പേസും താഴെ കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് കിച്ചണിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ കിച്ചണിലാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെയായിട്ട് പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഫാൻ വരുന്നുണ്ട്. പിന്നെ കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. താഴെ ഏകദേശം കബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ PVC പാനലിംഗ് ആണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. നല്ലൊരു സിങ്ക്, 2 ടാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ മാറ്റ് ഡിസൈനിലുള്ള വുഡിൻ്റെ തീമിലുള്ള ടൈല് വിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ്. ഈ ഭാഗത്തായിട്ട്, അതായത് ഞാൻ നിൽക്കുന്നതിനോട് ചേർന്ന് തന്നെ ഇങ്ങനെയായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പവർ പോയിൻറ്റും വരുന്നുണ്ട്. പിന്നെ കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിൽ നമുക്ക് സ്റ്റൗ അറേഞ്ച് ചെയ്യാം. അതിൻ്റെ ഇലക്ട്രിക് ചിമ്മിന് കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിഴക്കോട്ട് തന്നെ നമുക്ക് കിച്ചൻ്റെ ഡോറ് തുറന്നു വരാം. ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് ഗ്രാനൈറ്റ് വിരിച്ചിട്ട് നല്ലൊരു സിങ്കൊക്കെ കൊടുത്ത് ഭംഗിയുള്ളൊരു വർക്ക് ഏരിയ ഒരുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോവാം. നേരെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഇൻവെർട്ടറും മറ്റും വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിന് അടിയിലായിട്ടാണ്. ഇങ്ങനെ
അപ്പോൾ നല്ലൊരു ഏരിയ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല സ്റ്റെയർ പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡിലാണ്. തെക്ക് പടിഞ്ഞാറ് വശമായിട്ട് വരും, അതായത് കന്നി ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്, കന്നിമൂല എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെയായിട്ടാണ് മാസ്റ്റർ ബെഡ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 12.5 നീളവും 11.5 വീതിയും വരുന്നുണ്ട്. പിന്നെ വലിപ്പോലൊരു കബോർഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ മൂന്ന് പാർട്ടായിട്ട് തുറക്കാം. ഡ്രസ്സിംഗ് ടേബിളായി കൊടുത്ത് ഭംഗിയുള്ളൊരു കബോർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ജനലുകളെല്ലാം നല്ല രീതിയിൽ പാനൽ ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. മേലെയായിട്ട് ജിപ്സം പാനൽ വർക്ക്, LED ലൈറ്റ്, ഫാനൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. നേരെ ബാത്റൂമിലേക്ക് വരാം. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് പൂർണ്ണമായിട്ടും കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ടൈൽ പാറ്റേൺ വെറൈറ്റി ആയിട്ടുള്ള കളർ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ്, വൈറ്റ് ക്ലോസറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതും സെറ തന്നെയാണ്. ഡൈവേർട്ടറിൻ്റെ ബാക്കി ഫിറ്റിംഗ്സ് വരാനുണ്ട്, ഇതും സെറ തന്നെയാണ്. മേലെയായിട്ട് എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, റെയിൻ ഷവർ വരുന്നുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റ് വരുന്നുണ്ട്, ടവൽ മാഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല ഹാഫ് പെഡസ്റ്റലായിട്ടുള്ള ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. താഴത്തെ ടൈല് മാറ്റാണെന്നുണ്ടെങ്കിൽ ഭിത്തി വരുന്നത് ഗ്ലോസിയാണ്. നല്ലൊരു ഫൈബർ ഡോറും കിട്ടിയിട്ടുണ്ട്. ആ ഡോറിൻ്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുണ്ട്. നേരെ നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്, സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് വന്നിട്ടുള്ളത്. നേരെ കാണുന്നത് തെക്ക് വശമാണ്, അവിടെ പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്, പാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് പാനൽ വർക്ക് വരുന്നുണ്ട്, പിന്നെ ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു സ്പേസ് ഡയലൊരു ഏരിയ അപ്പർ ലിവിംഗ് സ്പേസ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെയാണ് അപ്പർ ലിവിംഗ് സ്പേസ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് പാനൽ ചെയ്തിരിക്കുന്നത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വശം വരുന്നത് കിഴക്ക് വശമാണ്. കിഴക്ക് വശത്ത് മൂന്ന് പാള് ജനൽ വന്നിട്ടുണ്ട്, അതും പാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഫ്രണ്ടിലായിട്ട് മനോഹരമായിട്ട് ടി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. താഴെ ഡ്രോയേഴ്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡിലാണ്. താഴെയുള്ള അതേ പൊസിഷനിൽ തന്നെ, അതായത് തെക്ക് പടിഞ്ഞാറ് വശമായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് 12.5 11.5 വീതിയും വരുന്നുണ്ട്. മൂന്ന് പാട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. മേലെ പാനൽ വർക്ക് വരുന്നുണ്ട്, LED ലൈറ്റ് വരുന്നുണ്ട്, ഫാൻ വരുന്നുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമിൻ്റെ കളർ പാറ്റേൺ മൊത്തത്തിൽ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. താഴത്തെ കളറാണെന്നുണ്ടെങ്കിലും മേലത്തെ കളറാണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ വരുന്നുണ്ട്. മിക്സറാണ് വന്നിട്ടുള്ളത്, സെറയുടെ മിക്സർ. 3-way മിക്സർ ടാപ്പ് വരുന്നുണ്ട്, റെയിൻ ഷവർ വരുന്നുണ്ട്, ഹീറ്ററിൻ്റെ പോയിന്റ് വരുന്നുണ്ട്, എക്സോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിനും വരുന്നുണ്ട്. ഇനി മിററും അതുപോലെ തന്നെ ലൈറ്റും വരാനുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന അതേ പാറ്റേണിലുള്ള ഡോറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബാത്റൂം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 13-അടി നീളം വരുന്നുണ്ട്, 12-അടി വീതിയും വരുന്നുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇത് പടിഞ്ഞാറ് വശമാണ്, അതും പാനൽ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. മൂന്ന് പാളി ജനൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്, LED ലൈറ്റ് വരുന്നുണ്ട്, ഫാൻ വരുന്നുണ്ട്. എല്ലാ ബെഡ്റൂമിലും അതുപോലെ തന്നെ കയറി വരുന്ന ലിവിങ്ങിലുമൊക്കെ ഫാൻ കൊടുത്ത് ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് വീട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ കബോർഡാണ്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന കബോർഡുകളാണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമിനും സാമാന്യം സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ബാത്റൂം നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂമാണ്. ഇതിൻ്റെ കളർ പാറ്റേൺ ആണെങ്കിലും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. 3-way മിക്സർ ടാപ്പ്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ്, എക്സോസ്റ്റ്, ഹീറ്ററിൻ്റെ പോയിന്റ്, ടവൽ റാഡ്, ഇവിടെയായിട്ട് വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. താഴത്തെ ടൈല് മാറ്റ് ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. താഴത്തെ അതേ ഡിസൈനിലുള്ള എല്ലാ ഡോറുകളും ഒരേ പാറ്റേണിലുള്ള ഡോറ് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്കിനി ഇതിൻ്റെ ബാൽക്കണി കാണാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലാണ് വന്നിട്ടുള്ളത്. നല്ല സ്പീഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂ ഷെയ്ഡുള്ള ഗ്ലാസ്സാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. മേലെയായിട്ട് പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്, LED ലൈറ്റ് വരുന്നുണ്ട്, സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതെല്ലാം. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലാണ് വന്നിട്ടുള്ളത്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത് മേലെയായിട്ട് പാരപ്പറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതും ലോഡ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും വെയിറ്റുള്ള സാധനങ്ങൾ എടുത്ത് വയ്ക്കാനുള്ള സ്പേസ് ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. താഴോട്ട് വെച്ചിരിക്കുന്ന ടൈല് 2x2 ടൈല്,
മാറ്റയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റിയിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാം, അതിന് പവർ പോയിന്റ് വാട്ടർ പോയിന്റ് ബേസ് ചെയ്ത് നമുക്കിവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നല്ലൊരു ഐൻ ടേബിളൊക്കെ ഇട്ട് നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ ആക്കി മാറ്റിയെടുക്കാവുന്നതാണ്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് നമുക്ക് ഇങ്ങനെ കയറാം, ഇങ്ങനെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറാം, ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ. അപ്പം സ്ട്രെയിറ്റ് ആയിട്ട് കയറാതെ ഒന്ന് ലാൻഡ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് വീണ്ടും കയറുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ നമുക്ക് അവിടെയുണ്ട്. അപ്പോൾ അതും പ്രൂഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. നല്ലൊരു വില്ല പ്രോജക്റ്റിനകത്ത് നല്ലൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. മെയിൻ റോഡ് ഫ്രണ്ടിലും വീടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനടങ്ങുന്നതും നിങ്ങളുടെ ബഡ്ജറ്റിനടങ്ങുന്നതുമായിട്ടുള്ള വീടുകൾ ഈ വില്ലയിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ എടുത്തത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടും കൂടിയാണ്. അപ്പോൾ 3.5 സെൻറ്റ് സ്ഥലത്തിൽ 1650 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിന് ചോദിക്കുന്ന വില 58 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. 80% ഇതിന് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇതെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.